ആ ഇങ്ങനത്തെ ഇങ്ങനത്തെ ഇതാണ് എന്റെ മെയിൻ സംഭവം അല്ലേ. ഇതിനകത്ത് തുണി ഉപയോഗിച്ചേക്കുന്നെ അല്ലേ? ഓ, വെറും തുണിയാ. ഞാൻ ചേച്ചി ഫൈബറിലും കണ്ടു ചേരുകയാണ്. കാരണം സാധാരണ വരുന്ന എല്ലാ ഫ്ലോട്ടുകളും ഫുള്ളായിട്ട് ഫൈബറിലാണ് ചെയ്യാറ്. മെറ്റീരിയൽസ് വെച്ചാൽ നമ്മൾ ചെയ്യുന്നത് അല്ലേ. ഹായ്, ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം അഭിരാം സുന്ദർ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രണ്ടു മൂന്ന് ദിവസം കൊണ്ട് സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ ഒരു വൈറലായിട്ടുള്ള ഒരു സംഭവം ഉണ്ട്, കണ്ടില്ലേ? ഈ ഒരു കുട്ടി ഫ്ലോട്ട്. എനിക്ക് തോന്നുന്നു കേരളത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനത്തെ ഒരു ഫ്ലോട്ട് നമ്മുടെ ബൈക്കിൽ ചെയ്തിട്ടുണ്ടാവുക അല്ലേ. ഈ ഒരു ചേട്ടനാണ് ഈ ഒരു ഫ്ലോട്ടിന്റെ ഉടമ. ഇവർ രണ്ടുപേരും കൂടെ ചെയ്തത് അല്ലേ. അപ്പം എന്താ ചേട്ടാ, പേരെന്താ? പേര് സലീം. സലീം ചേട്ടന്റെയോ? മസാദ്. ഓക്കെ ഓക്കെ. അപ്പൊ ഇവര് രണ്ടുപേരും കൂടാണ് ഈ ഒരു ഫ്ലോട്ട് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഫ്ലോട്ട് കാണുമ്പോൾ തന്നെ ഇതിന്റെ ആ ഒരു ഫിനിഷിങ്ങും കാര്യങ്ങളെല്ലാം വെച്ച് നോക്കുമ്പോൾ നമ്മൾ കഴിഞ്ഞു ഇത് മൊത്തത്തിൽ ഫൈബറിലായിരിക്കും ചെയ്തിരിക്കുന്നതാണ്. കാരണം സാധാരണ വരുന്ന എല്ലാ ഫ്ലോട്ടുകളും ഫുള്ളായിട്ട് ഫൈബറിലാണ് ചെയ്യാറ്. പക്ഷെ ഞാൻ ഇവിടെ വന്നപ്പോഴാണ് അറിയുന്നത് ഇത് തുണിക്കകത്താണ് ചെയ്തിരിക്കുന്നത് അല്ലേ. തുണിയും കമ്പിയും പിന്നെ എന്ത് പ്ലാസ്റ്റർ പരീസ് തേച്ചേക്കാണ്. മെറ്റീരിയൽസ് വെച്ചാൽ നമ്മൾ ചെയ്തേക്കുന്നത് അല്ലേ. നമുക്ക് പാഴ്വസ്തുക്കളായിട്ട് കിട്ടിയ സാധനങ്ങൾ ഉപയോഗിച്ച് ഒരു സംഭവം നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇത് കാണുമ്പോൾ തന്നെ നമുക്കൊരു കൗതുകമാണ്. പിന്നെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓട്ടോറിക്ഷ പോകുന്ന സ്ഥലമേ ഉള്ളെങ്കിൽ കൂടി ആ ഒരു സ്ഥലത്തൂടെ നമുക്ക് ഈ ഒരു വാഹനത്തിൽ ഈ ഒരു ഫ്ലോട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പൊ കൊച്ചു കുട്ടികൾക്കൊക്കെ ഒരു ആഗ്രഹം കാണുമായിരിക്കുമല്ലോ, നമുക്കൊരു ഫ്ലോട്ട് ഇറക്കണം. അങ്ങനെയൊക്കെ വരുമ്പോഴത്തേനെ ഇപ്പോഴത്തെ ഒരു രീതിയിൽ നോക്കുകയാണെങ്കിൽ ഒരു ഉത്സവ ഫ്ലോട്ടൊക്കെ വിളിക്കണമെങ്കിൽ ഏകദേശം എനിക്ക് തോന്നുന്നു 20,000 to 40,000 to 50,000 രൂപയൊക്കെ ചെലവാണ്. അത് വെച്ച് നോക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു ഫ്ലോട്ട് കുട്ടികൾക്ക് സന്തോഷമായിട്ട് ഇറക്കാം, അവർക്ക് അടിച്ചു പൊളിക്കാം. അത് മാത്രമല്ല, ഇതിന്റെ കൂട്ടത്തിൽ സ്പീക്കറും നമുക്ക് ജനറേറ്ററും എല്ലാം വരുന്നുണ്ടല്ലേ. അപ്പൊ രാത്രി ഇത് കാണാൻ നല്ലൊരു രസമാണ്. അതിന്റെ വീഡിയോ എല്ലാം ഉണ്ടോ? വീഡിയോ രാത്രി എടുത്ത് കിടപ്പില്ല, കുഴപ്പമില്ല, നമുക്ക് കാണാം. ഇനിയിപ്പോ ഇനിയിപ്പോ ഇവർക്ക് വർക്ക് തുടങ്ങും. അതെ അതെ അതെ. അപ്പം ലൈറ്റിംഗ് ഈ പറഞ്ഞ രീതിയിൽ രണ്ട് ബോക്സും ഇതിന്റെ ബാക്കിൽ തന്നെ ഒരു ജനറേറ്ററും. ഈ ഒരു ബൈക്കിലാണ് ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നത്. ഇതാണ് എന്റെ മെയിൻ സംഭവം അല്ലേ. ഇത് വെച്ചിട്ട് അത് ക്ലാമ്പ് ചെയ്തങ്ങ് വെക്കുക. ഇതിനകത്ത് തുണി ഉപയോഗിച്ചേക്കുന്നെ അല്ലേ. ഓ, വെറും തുണിയാ. ഞാൻ ചേച്ചി ഫൈബറിലും കണ്ടു ചേരുകയാണ്. കമ്പി വെച്ചൊരു ചെറിയ ഫ്രെയിം ഉണ്ടാക്കിയിട്ട് ബാക്കി എല്ലാം തുണി വെച്ച് ചെയ്തേക്കും അല്ലേ. രൂപം ചെയ്തിട്ട്. ഓക്കെ ഓക്കെ ഓക്കെ. അതിന്റെ അത് ചെയ്തേക്കുക. അതെ അതെ. അപ്പം ലൈറ്റിംഗ് ഈ പറഞ്ഞ രീതിയിൽ രണ്ട് ബോക്സും ഇതിന്റെ ബാക്കിൽ തന്നെ ഒരു ജനറേറ്ററും. ഈ ഒരു ബൈക്കിലാണ് ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പൊ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു കാര്യത്തിനും പോസിറ്റീവ് സൈഡും നെഗറ്റീവ് സൈഡും കാണും അല്ലേ. അപ്പം പെട്ടെന്ന് ഇത് കാണുമ്പോൾ പറയും അതുകൊണ്ട് ഇത് ബൈക്കിലൊക്കെ ചെയ്യുന്നത്, ഇത് MVD കണ്ട പിടിക്കില്ലേ, അങ്ങനൊക്കെ കുറെ പ്രശ്നങ്ങൾ വരും. ഇപ്പൊ ഏതൊരു ഫ്ലോട്ടാണെന്നുണ്ടെങ്കിലും അതൊരു വാഹനത്തിലാണ് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു ഉത്സവ സ്ഥലത്ത് ചെന്നിട്ടാണ് ഇവർ ഈ ഒരു സെറ്റിംഗ് പരിപാടികളെല്ലാം ചെയ്തത്. ഇപ്പൊ നിങ്ങൾ വിളിക്കുമ്പോൾ നിങ്ങളുടെ നാട്ടിലേക്ക് ഇവർ വേറൊരു വാഹനത്തിൽ കയറ്റിയായിരിക്കും ഈ ഒരു രൂപം കൊണ്ടുവരുന്നത്. അവിടെ കൊണ്ടുവന്ന് ഈ ബൈക്കിൽ ഫിക്സ് ചെയ്തിട്ടാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. നിലവിൽ റോഡിൽ കൂടെ പോകുമ്പോൾ ഇതൊരു സാധാരണ ബൈക്കായിട്ട് തന്നെ പോകും. ഉത്സവ സ്ഥലത്ത് ചെല്ലുമ്പോഴാണ് ഇവർ ഈ ഒരു സെറ്റിംഗ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നിയമപരമായ ഒരു തെറ്റും ഇവർ ചെയ്യുന്നില്ല. വളരെ പെതുക്കി ഇപ്പൊ ഘോഷയാത്രയാകുമ്പോൾ നമുക്കറിയാലോ വളരെ സ്പീഡ് കുറച്ച് പരിമിതിയായിട്ടുള്ള സ്ഥലത്തൂടെയൊക്കെ ആയിരിക്കും ഇവർ കൊണ്ടുപോകുന്നത്. അപ്പൊ ആ ഒരു രീതിയിൽ തന്നെയാണ് ഇതിന്റെ മേക്കിങ്ങും കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത്. അപ്പൊ ചേട്ടാ ഏകദേശം എത്ര ദിവസം എടുത്തു കാണും ഈ ഒരു സംഭവം ചെയ്തെടുക്കാൻ വേണ്ടി? ചേട്ടന് മീൻകച്ചോടമാണ്. അത് കഴിഞ്ഞ് ഇങ്ങനെയുള്ള ഒഴിവുള്ള സമയങ്ങളിൽ ഇങ്ങനെ സംഭവം ചെയ്യുന്നത്.
അപ്പം ഏറ്റവും എടുത്തറിയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിങ്ങനത്തെ ഒരു ഫ്ലോട്ട് നമ്മുടെ നാട്ടിലൊക്കെ വരണമെങ്കിൽ എത്ര രൂപ ചെലവ് വരും എന്നൊരു സംശയം വരും. പക്ഷെ ഇതുപോലൊരു വാഹനത്തിൽ ഈ പറഞ്ഞൊരു കുട്ടി ഫ്ലോട്ട് ആണല്ലോ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഞാൻ ചേട്ടനോട് ചോദിച്ചു ഇതിന്റെ ചെലവ് എങ്ങനെയാ, ഞാൻ വിളിച്ചൊരു 10 രൂപ എന്നൊക്കെ പറയുന്നു. പക്ഷെ ചേട്ടൻ പറഞ്ഞത് ജനറേറ്ററിന്റെ വാടക, ഈ ജനറേറ്ററിന് ഒഴിക്കാൻ വേണ്ടി പെട്രോൾ വേണം, ബൈക്കിൽ ഒഴിക്കാൻ പെട്രോൾ വേണം, പിന്നെ ഇവര് 2-3 പേര് വന്നാണ് ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നത്. ഇവർക്കുള്ള ഒരു ചെറിയ തുച്ഛമായിട്ടുള്ള പൈസ പറഞ്ഞു വന്നപ്പോൾ ഏകദേശം ഇവർക്കൊരു 4000 രൂപയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവർ അടുത്തുള്ള സ്ഥലങ്ങളിൽ വന്ന് ഈ ഒരു ഫ്ലോട്ട് ചെയ്തു തരും. ഒരുപാട് ദൂരെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ട്രാവലിംഗ് എക്സ്പെൻസും കൂടെ കൊടുത്താൽ മതി. അത് വെച്ച് നോക്കുമ്പോൾ വലിയൊരു കാര്യമാണ് ഇവർ ചെയ്യുന്നത്. കാരണം ഇവർക്കും ഒരു സന്തോഷം, ഈ വിളിക്കുന്ന കുട്ടികൾക്കും ഒരു സന്തോഷം, എല്ലാവർക്കും ഒരു സന്തോഷമായിരിക്കും. ഇതിൽ ഒരു കൗതുകമാണ് ഈ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ഇത് കാണുവാൻ വേണ്ടിയാണ് നമ്മൾ ഇപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത്. ഈ ഒരു സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൊല്ലം ജില്ലയിൽ പട്ടത്താനം എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മളിപ്പോ നിൽക്കുന്നത്. അടുത്തൊരു കായലിന്റെ അടുത്ത് നല്ല കിടിലെ ഒരു സ്ഥലത്താണ് നിൽക്കുന്നത്. ഇപ്പൊ തന്നെ നമ്മൾ നിൽക്കുന്നിടത്ത് ഒരുപാട് പേര് ഈ നാട്ടിലെ ഒരു ഗ്രാമമാണ് ഇതല്ലേ, ഇവിടുത്തെ ഒരുപാട് പേര് വന്ന് ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇതുപോണക്ക് ഏതെങ്കിലും ഉത്സവത്തിനോ കാര്യങ്ങൾക്ക് ഈ ഒരു ഫ്ലോട്ട് ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ മതി. ഇവർക്ക് ഈ പറഞ്ഞ കണക്ക് ഒരു സന്തോഷമാകും, നിങ്ങൾക്ക് ഒരു സന്തോഷമാകും. അപ്പൊ ഇത്രയൊക്കെയാണ് കാര്യങ്ങൾ. ആദ്യമായിട്ട് ഇറക്കിയത് നമ്മളിപ്പോ കണ്ട ഒരു അമ്പലത്തിലല്ലേ, നമ്മളിപ്പോ കാണുന്ന നിങ്ങൾ ആ ഫ്രെയിമിൽ കാണുന്ന ഈ ഒരു അമ്പലത്തിലാണ് ഇവർ ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു ഫ്ലോട്ട് ഇറക്കുന്നത്. അപ്പൊ അതുപോലെ എന്നോട് പറഞ്ഞു ഇനി വരും കാലങ്ങളിൽ ഓരോ വർഷം പലതരത്തിലുള്ള സംഭവങ്ങൾ ഈ ഒരു ബൈക്കിൽ തന്നെ ഇവർ ഡെവലപ്പ് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഒരു പുതിയൊരു ആശയമാണിത്, ഒത്തിരി പേർക്ക് ഉപകാരപ്പെടുന്ന ഒരു സംഭവമാണ്. ഓക്കെ, അപ്പൊ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ഒരു കൊച്ചു വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളായി രേഖപ്പെടുത്തുക. അപ്പൊ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.